നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പി വി അൻവർ സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അത് ഓരോ ദിവസം കഴിയും തോറും വേറെ തലത്തിലോട്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഇപ്പോൾ അൻവർ സ്വീകരിച്ചു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മറ്റുള്ള പല ആളുകൾക്കുമെതിരെയും നേരിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അവർക്കെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും സഭയുടെ സമയമാണ്. ആ സമയത്ത് പല സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സഭയിൽ ചർച്ചയാകും എന്നുള്ളതും പാർട്ടിക്കും അതുപോലെ തന്നെ എതിർപക്ഷത്തിനും വളരെ വ്യക്തമായി അറിയാം. ഏതായാലും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന പല കാര്യങ്ങളും ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ എൽ ഡി എഫ് വിട്ട് പുറത്തുപോയ ശേഷം ആദ്യമായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പി വി അൻവർ എത്തിയിരിക്കുകയാണ്. അൻവറിനെ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ സ്പീക്കർ അനുവദിച്ചതിന് പിന്നാലെയാണ് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അൻവർ തിരുവനന്തപുരത്ത് എത്തിയത്. എന്നാൽ തന്റെ സ്ഥാനം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയിലാണെന്നും അതിനനുവദിച്ചില്ലെങ്കിൽ തറയിലിരിക്കുമെന്നാണ് അൻവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് കരുതി ഇന്ന് തറയിൽ വിരിക്കാൻ ചുവന്ന തോർത്തും അൻവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അത് കാണിച്ചത്. കഴുത്തിൽ ഡി എം കെയും പതാകയുടെ സാമ്യതയുള്ള കറുപ്പും ചുവപ്പും ഷാളും ധരിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളുടെ ചോര പുരണ്ടത് ഇത്തരത്തിലുള്ള ചുവന്ന തോർത്തിലാണെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പി വി അൻവർ മറുപടി പറഞ്ഞത്. നാലാം നിരയിലെ സീറ്റാണ് അൻവറിന് അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേക സീറ്റ് ബ്ലോക്കായി കണക്കാക്കുമെന്നും സ്പീക്കർ അൻവറിനെ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. അതേസമയം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്നും അൻവർ അറിയിച്ചിട്ടുണ്ട്. അതിനാലാണ് ഗവർണറെ കണ്ടതെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ അറിയിച്ചു. എസ് ഐ ടി അന്വേഷണം സത്യസന്ധമല്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ അജിത് കുമാറിനെ നെറ്റോറിയസ് സംഘത്തിൽപ്പെട്ടവരാണെന്നാണ് അൻവർ ആരോപിച്ചിരിക്കുന്നത്. കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കരിപ്പൂരിൽ 150 കേസുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരെ കൃത്യമായി ചോദ്യം ചെയ്യണമെന്നാണ് തന്റെ ആവശ്യം. സ്വർണം പിടിച്ച പോലീസ് അത് എങ്ങോട്ട് മാറ്റി, ആരുടെ അടുത്തുരുക്കി, ഇതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ലെന്നും അൻവർ ആരോപിച്ചു. ഗവർണർക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ കഴിയില്ല. വിഷയത്തിൽ ഗവർണറുടെ സഹായം തേടിയാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന് നൽകിയ കത്തിന്റെ പകർപ്പ് വൈകാതെ പുറത്തുവിടും. എ ഡി ജി പി തയ്യാറാക്കിയ പൂരം കലക്കൽ തിരക്കഥ കമ്മീഷണർ നടപ്പാക്കുകയായിരുന്നുവെന്നും അൻവർ പറഞ്ഞു. ഹൈക്കോടതിയിൽ കേസ് വന്നാൽ സഹായിക്കണമെന്ന് അറിയിക്കാനാണ് ഗവർണറെ കണ്ടിരിക്കുന്നത്. കോടതി ഗവർണറുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും. ഗവർണറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഗവർണറെ കാണാതിരുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിന് റിട്ട് നൽകണമെന്ന് ഗവർണർ ഓഫീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. സ്പീക്കർ ചെയ്യുന്നത് കവലച്ചട്ടമ്പിയുടെ പണിയാണെന്നും മുഖ്യമന്ത്രി പാർട്ടിയെ ബലി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അൻവർ വിമർശിച്ചു. ഏതായാലും കടുത്ത വിമർശനമാണ് അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർട്ടിയെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് പറഞ്ഞ് രംഗത്ത് വരുന്നത്.